നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് കൂട്ടി. 24 ദിവസം കൊണ്ട് 60 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വാക്സിൻ നൽകി ഇന്ത്യ. ഇ.പി. ജയരാജനാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ബന്ധുനിയമനം നടത്തിയതെന്നും ഇവർ ഫ്യൂഡൽ തമ്പുരാന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും ചെറുപ്പക്കാരുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാകില്ലെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇ.പി. ജയരാജൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരിച്ചുവരവിന്റെ പാതയിലെന്ന് മുഖ്യമന്ത്രി. കെല്ലിൽ പവർ ട്രാൻസ്ഫോമർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് കൂട്ടി. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ അറിയാനുള്ള RT-PCR പരിശോധനാ നിരക്ക് കൂട്ടി. പരിശോധനാ നിരക്ക് 1500 നിന്ന് 1700 ഉയർത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. 24 ദിവസം കൊണ്ട് 60 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വാക്സിൻ നൽകി ഇന്ത്യ. കോവിഡിനെതിരെ അതിവേഗ വാക്സിൻ കുത്തിവയ്പ് നടത്തി ഇന്ത്യ. 24 ദിവസം കൊണ്ട് 60 ലക്ഷത്തിലധികം പേർക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്. അമേരിക്കയിൽ 26 ദിവസവും ബ്രിട്ടനിൽ 46 ദിവസവും കൊണ്ടാണ് ഇത്രയും പേർക്ക് വാക്സിൻ നൽകാനായത്. രാജ്യത്ത് ഇതുവരെ 60,35,660 വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. തിങ്കളാഴ്ച 2,23,298 പേരാണ് കുത്തിവയ്പ് സ്വീകരിച്ചത്. 11 സംസ്ഥാനങ്ങളിൽ 65% ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 24 മണിക്കൂറിനിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഏക കേസ് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരിച്ചുവരവിന്റെ പാതയിലെന്ന് മുഖ്യമന്ത്രി. കെല്ലിൽ പവർ ട്രാൻസ്ഫോമർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗിന്റെ മാമല യൂണിറ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പവർ ട്രാൻസ്ഫോമർ പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് നാം എല്ലാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിലെ വ്യാവസായിക മേഖല വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുന്നുവെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലമാണിത്. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ആശംസയർപ്പിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കെൽ ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വൈദ്യുതി ബോർഡിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങൾക്കും കെൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ നിർമ്മിച്ചു നൽകുന്നു. നവീന സങ്കേതങ്ങൾ സ്വന്തമാക്കി മുന്നേറാനുള്ള പരിശ്രമമാണ് സ്ഥാപനം നടത്തുന്നത്. പൊതുമേഖലാ ശാക്തീകരണത്തിന്റെ ഭാഗമായി കെല്ലിലും വലിയ തോതിലുള്ള നവീകരണം നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായാണ് പവർ ട്രാൻസ്ഫോമർ നിർമ്മാണ രംഗത്തേക്ക് സ്ഥാപനം എത്തിയത്. ഇതോടൊപ്പം ഭാവിയുടെ വാഹനങ്ങളായ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ധാരാളം ചാർജിംഗ് യൂണിറ്റുകൾ ആവശ്യമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കാൻ കെൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ കെല്ലിന്റെ അങ്കണത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സംവിധാനം സംരക്ഷിക്കുന്നതിനും അവയുടെ ഉന്നമനത്തിനായി ഫലപ്രദമായ പദ്ധതികളാണ് സർക്കാർ നടത്തിയത്. 2016 സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ വ്യാവസായിക മേഖല വലിയ തളർച്ച നേരിടുകയായിരുന്നു. കഴിഞ്ഞ 4.5 വർഷം നാം നടപ്പിലാക്കിയ ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും വൻതോതിലുള്ള പുരോഗതിയാണ് ഈ മേഖലയ്ക്ക് സമ്മാനിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ദൌത്യമാണ് വ്യവസായ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. തൊഴിൽരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതുവരെ 26,000 പേർക്ക് വകുപ്പ് തൊഴിൽ നൽകി. 63,000 ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ അനുമതി നൽകി. ഇതുവഴി 2.5 ലക്ഷം ആളുകൾക്ക് ജോലി നൽകാനായി. എന്താണോ വ്യവസായ നിക്ഷേപകർക്ക് ആവശ്യം അതിനുതകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വി.പി. സജീന്ദ്രൻ MLA, KCB എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി. കുമാരൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, KEL ചെയർമാൻ വർക്കല വി. രവികുമാർ, MD ഷാജി എം വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഇ.പി. ജയരാജനാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ബന്ധുനിയമനം നടത്തിയതെന്നും ഇവർ ഫ്യൂഡൽ തമ്പുരാന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും ചെറുപ്പക്കാരുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാകില്ലെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശബരിമല വിഷയത്തിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണെന്ന CPM PB അംഗം MA ബേബിയുടെ പ്രസ്താവന അടവുതന്ത്രമാണെന്നും
സത്യവാങ്മൂലമുണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്ന കാര്യം ജനങ്ങളുടെ മുൻപിൽ വെക്കാൻ തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം വിശ്വസിക്കാൻ കഴിയില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമല്ല UDFന് ശബരിമല. ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ജനങ്ങളോടുള്ള വാക്ക് പാലിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ശബരിമല പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു ഘടകമായിട്ടല്ല ഞങ്ങളത് കാണുന്നത്. ശബരിമല പ്രശ്നം ഉയർന്നു വന്നപ്പോൾ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്താണ്, നിങ്ങളിൽ പലരും ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് പോയ ആളുകളാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ ആ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞത് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും അധികാരത്തിൽ വന്നാൽ ഇത് സംബന്ധമായി നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മാനിഫെസ്റ്റോയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളീയ മനസാക്ഷിയുടെ അംഗീകാരത്തോടുകൂടിയാണ് അത്തരമൊരു പ്രകടന പത്രം തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർ ശശി തരൂർ അടക്കമുള്ള ആളുകളാണ് ആ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. അവരെല്ലായിടത്തും പോയി കേരളത്തിന്റെ ഒരു പ്രകടന പത്രം എങ്ങനെ തയ്യാറാക്കുമെന്ന് വന്നപ്പോൾ ഈ കാര്യം ശക്തമായിട്ട് തുടർന്ന് വരികയുണ്ടായി. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അന്ന് പറഞ്ഞതാണ് ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും, ഗവൺമെന്റ് പുതുതായിട്ട് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്ന കാര്യം ആ പറഞ്ഞ വാക്കിനോട് 100% സത്യസന്ധത പുലർത്തിക്കൊണ്ട് പോകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതായത് തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ടല്ല ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് കേരളീയ ബോധപത്രം കൊടുത്ത വാക്കാണ്, ഉറപ്പാണ്. അത് പാലിക്കാൻ വേണ്ടി നടപടിയായിട്ട് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ളൂ. MA BB എന്റെ നല്ല സുഹൃത്താണ്. എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എനിക്കേറെ ബഹുമാനമുള്ള എന്റെ സ്നേഹിതൻ കൂടിയാണ് അദ്ദേഹം. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇത്തരം അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വീക്ഷണ വ്യതിയാനം ഇന്ന് മാത്രമാണ് ഉണ്ടായത്? എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാതെ പോയി എന്നതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് ഞാൻ പറയട്ടെ. ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞല്ലോ. ഈ സത്യവാങ്മൂലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ പറയാൻ പോകുന്ന കാര്യം എന്താണ്? അതുകൂടി കേരളീയ ബോധപത്രത്തിന് മുമ്പിൽ വെച്ചാൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ കുറച്ച് അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ. ഒരു അടവ് തന്ത്രമായി നാളത്തെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ഒരു അടവ് തന്ത്രം മാത്രമായിട്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇന്നത്തെ പ്രധാന വിഷയം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഖാവ് തോമസ് ഐസക് നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് വളരെ വളരെ ക്രൂരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മാത്രം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ആരാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ? നിർധന കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ് അവർ. മെഡിക്കന്മാരും മെഡിക്കലും പഠിച്ച് പാസ്സായി അവർ മിക്കവാറും ആളുകൾ പിന്നീട് പരീക്ഷ എഴുതാൻ സാധ്യമല്ല. അവർക്ക് വയസ്സ് പൂർത്തിയാക്കുന്നു, ഇനിയൊരു അവസരമില്ല. നിരാശരും ദുഃഖിതരുമാണ്. മാനസികമായ സംഘർഷം അവർക്കുണ്ടായിരിക്കുന്നു. അവരാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും വന്നുകൊണ്ട് അവിടെ സമരം നടത്തുന്നത്. അത് രാഷ്ട്രീയ സമരമാണ്, അത് പ്രതിപക്ഷം പിന്തുണ കൊടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന സമരമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. രാഷ്ട്രീയമായ പരിവേഷണം നൽകിക്കൊണ്ട് അതിനെ ചെറുതായി കാണുന്നതും ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് സ്പോൺസേഡ് സമരം എന്ന് പറഞ്ഞ് ധനമന്ത്രി തോമസ് ഐസക് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അപമാനിക്കുകയാണ്. ഇതുണ്ടാവാൻ പാടില്ലായിരുന്നുവെന്നും ജീവിക്കാൻ വേണ്ടിയാണ് മറ്റൊരു വഴിയുമില്ലാതെ അവർ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും പലരും ഇനിയൊരു അവസരമില്ലാത്തവരാണെന്നും അതിനെ രാഷ്ട്രീയ സമരമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. നടൻ രാജീവ് കപൂർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബോളിവുഡ് നടൻ രാജീവ് കപൂർ അന്തരിച്ചു. വിഖ്യാത നടൻ രാജ് കപൂറിന്റെയും കൃഷ്ണരാജ് കപൂറിന്റെയും മകനാണ് രാജീവ്. ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്നാണ് റിപ്പോർട്ട്. നിർമ്മാതാവും സംവിധായകനുമാണ്. രാം തേരി ഗംഗാ മൈലി, മേരാ സാത്തി, ഹം തും ചലേ പർദേസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായി. അന്തരിച്ച ഋഷി കപൂർ, രൺധീർ കപൂർ, റീമ കപൂർ, ഋതുനന്ദ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. എറണാകുളം ജില്ലയിൽ നിന്നും പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്നതായി PSC റാങ്ക് ഹോൾഡേഴ്സ് ആരോപണമുന്നയിച്ചു.
എറണാകുളം ജില്ലയിൽ നിന്നും പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്നതായി പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ആരോപണം ഉന്നയിച്ചു. എറണാകുളത്ത് 169 ഒഴിവുകൾ നികത്തപ്പെടാനുണ്ടെന്ന് വിരമിച്ചവരും ഈ അധ്യയന വർഷം വിരമിക്കാനുള്ളവരുമായ അധ്യാപകരുടെ ലിസ്റ്റ് ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. നിലവില് LPS LPST റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയിലാണ് എന്ന് തന്നെ പറയാം. HM കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് യോഗ്യതയെ ചൊല്ലിയുള്ള തർക്കം HM കേസ് സുപ്രീം കോടതിയിൽ നടന്നു വരികയാണ്. അപ്പോൾ അത് നടക്കുന്നതിനാൽ LPST റാങ്ക് ലിസ്റ്റിലെ നിയമനം, ആ പ്രൊമോഷൻ നടക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കുണ്ടാവണം. 2020-21 വർഷ കാലഘട്ടത്തിൽ 130 പ്രധാന അധ്യാപകർ വിരമിക്കുന്നതിനോടൊപ്പം തന്നെ 45 അധ്യാപകരും വിരമിക്കുന്നുണ്ട്. ആ ഒഴിവുകൾ കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞങ്ങൾ. കേഡർനില അധികരിച്ചു നിൽക്കുന്നതിനാൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് DDE നിന്നും അറിയിക്കുന്നതെങ്കിലും 2019-2020 തസ്തിക നിർണയിച്ച ശേഷം വന്ന 1360 തസ്തികകളിൽ 67 PSC റിപ്പോർട്ട് ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ളതായി ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപക റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് എറണാകുളം LPSA റാങ്ക് ഹോൾഡേഴ്സ് ആവശ്യപ്പെട്ടു. കുമ്പളങ്ങി ടാഗോർ വായനശാലയിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. കുമ്പളങ്ങി ടാഗോർ ലൈബ്രറിയിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. ടാഗോർ വായനശാല വായനശാല നിലക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം കുമ്പളങ്ങി തോന്നിക്കുമ്പോൾ വൈദ്യുതി കണക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം. KJ മാക്സി MLA നേതൃത്വത്തിലാണ് ഇവിടെ സോളാർ പാനൽ സ്ഥാപിച്ചത്. പഞ്ചായത്ത് അംഗം ആന്റണി പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മെറ്റിൽഡ മൈക്കിൾ, പഞ്ചായത്ത് അംഗം KJ സുനിൽ, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയ്സൺ ടി ജോസ്, ക്ലബ്ബ് ഭാരവാഹികളായ ബിജീഷ് ടെൻസൻ കുപ്പക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി. അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് UDF പ്രഖ്യാപനം ബഡായി എന്ന് മന്ത്രി MM മണി. അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ നിയമനിർമ്മാണം നടത്തുമെന്ന UDF പ്രഖ്യാപനം ഭടായിയാണെന്ന് മന്ത്രി MM മണി. അതിനടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനപ്രതികളെയും രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാന്നുള്ളതേ വഴിയുള്ളൂ. പിന്നല്ലാതെ അത് വിരി വരുന്നതിന് മുമ്പ് നിയമം കൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കോടതി പറയാ ശബരിമല വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളതാണ്. വിധി വന്ന ശേഷം വിവിധ കക്ഷികളെ വിളിച്ചു ചേർത്ത് സർക്കാർ നിലപാട് രൂപീകരിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ എറണാകുളം. ഫോർട്ട് കൊച്ചി കടപ്പുറം ഗ്രീൻ പ്രോട്ടോകോൾ ബീച്ചാക്കുമെന്ന് മേയർ MM അനിൽകുമാർ. മഹാത്മാഗാന്ധി കടപ്പുറം ഗ്രീൻ പ്രോട്ടോകോൾ ബീച്ചാക്കി മാറ്റുമെന്ന് മേയർ MM അനിൽകുമാർ പറഞ്ഞു. കൊച്ചി നഗരസഭയുടെ 100 തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കടപ്പുറത്ത് നടത്തിയ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. മറ്റ് സംഘടനകൾ എല്ലാവരും ബീച്ചിനെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. നേവൽ ചീഫായിട്ട് ഞാൻ വീണ്ടും ഈ കഴിഞ്ഞ ദിവസവും സദേൺ നേവൽ കമാൻഡിൽ പോയി. അപ്പൊ അവരെല്ലാവരും വന്ന് ക്ലീൻ ചെയ്യാൻ തയ്യാറാണ്. ഞാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെറിറ്റേജ് സൊസൈറ്റി ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ചെയർമാൻ ചോദിക്കുന്നത്, നമ്മളാദ്യം നമ്മുടെ തൊഴിലാളി ഇല്ലേ, നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് അത്, നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല ആവേശപൂർവ്വം കയ്യിൽ മറ്റേ സാധനമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, തൽക്കാലം ചുമലത്തൊന്ന് വെച്ചിട്ട് ഒരു നല്ല കയ്യടി ചെയർമാന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 11 ലോറി മാലിന്യം നീക്കം ചെയ്തു. 2 കൂടുമ്പോൾ സമ്പൂർണ്ണ ശുചീകരണം നടത്തുമെന്ന് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. സാധാരണ മറ്റുള്ള സന്നദ്ധ സംഘടനകളാണ് ഈ ബീച്ച് ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാപ്തിയും കഴിവും അതിന് കപ്പാസിറ്റിയും ഉള്ള ഒരു നഗരസഭ നിലയ്ക്ക്
നമ്മുടെ സ്വന്തം തൊഴിലാളികളെ വെച്ച് ഈ ബീച്ച് വൃത്തിയാകുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ, കൗൺസിലർമാരായ പ്രിയ പ്രശാന്ത്, വി എ ശ്രീജിത്ത്, ജെ എസ് സനൽമോൻ, ആന്റണി കുരിത്തറ, ബാസ്റ്റിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഫോട്ടോ. വിഷു ഓണം ആഘോഷ ലക്ഷ്യവുമായി സംയോജിത ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചു. വിഷു ഓണം ആഘോഷ ലക്ഷ്യവുമായി സംയോജിത ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചു. കൊച്ചി ഗോശ്രീ ഹരിതാമൃതത്തിന്റെ നേതൃത്വത്തിൽ വൈ എൻ പി ട്രസ്റ്റ് മൈതാനിയിൽ നടന്ന ജൈവ കൃഷി കെ ജമാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷിയിലും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗോശ്രീ ഹരിത സമർത്ഥ പദ്ധതിയിലൂടെ ഇവരാഗ്രഹിക്കുന്നു. എസ് ദേവാനന്ദ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജഡ്ജ് എസ് മനോഹർ കിണി, റിട്ടയർഡ് ജഡ്ജ് എം ആർ ശശി, കൗൺസിലർ രഘുറാം ചേപ്പൈ, മുൻ കൗൺസിലർ ശ്യാമള എസ് പ്രഭു, എം എസ് നാസർ, ലതാരാമൻ, ബാബുരാജ് ഡി പൈ, അജേഷ്, എ ജി രാമപ്പടിയാർ, അജിത് കുമാർ, എസ് കൃഷ്ണകുമാർ, സന്നകുമാർ പ്രഭു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി. ഇടക്കൊച്ചി സർക്കാർ ഹൈസ്കൂളിലെ ശാസ്ത്ര പോഷണി ലാബിന്റെ ഉദ്ഘാടനം ജോൺ ഫെർണാണ്ടസ് എം എൽ എ നിർവഹിച്ചു. ഇടക്കൊച്ചി സർക്കാർ ഹൈസ്കൂളിൽ സ്ഥാപിച്ച ശാസ്ത്ര പോഷണി ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ജോൺ ഫെർണാണ്ടസ് എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ശാസ്ത്ര പോഷണി ലാബിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ജോൺ ഫെർണാണ്ടസ് എം എൽ എ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 15 16 വാർഡുകളുടെ കൗൺസിലർമാരെ മറ്റു സഹോദരി സഹോദരങ്ങൾ എസ് എസ് എൽ സിക്ക് 225 മാർക്കായിരുന്നു. ഇപ്പോൾ ജയിക്കാൻ 210 മതി. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സയൻസ് വിഷയങ്ങൾക്ക് 3 മാത്തമാറ്റിക്സ് 2 പേപ്പറും തോറ്റു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഒരൊറ്റ ദിവസം കൊണ്ട് സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിലായി 111 അത്യാധുനിക സൗകര്യങ്ങളുള്ള അതിമനോഹരമായ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഈ നാടിന് സമർപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 111 കെട്ടിടങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ കെ ജെ ഓമന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, എറണാകുളം ഡി ഡി ഹണി ജി അലക്സാണ്ടർ, എറണാകുളം ഡി ഇ ഒ എം പി ഓമന, കൗൺസിലർ ജിജ ടെൻസൻ, മട്ടാഞ്ചേരി എ ഒ കെ വഹീദ, മട്ടാഞ്ചേരി ബി പി സി സോളിവ് വർഗീസ്, പി ടി എ പ്രസിഡന്റ് കെ വി ബൈജു, എസ് എം സി ചെയർമാൻ റിജൻ റിബല്ലോ, സീനിയർ അസിസ്റ്റന്റ് സജിത മോൾക്കേൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ചി. സമരം ചെയ്യുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇ പി ജയരാജൻ. ഏതായി പിൻവാതിൽ, ഇവരൊക്കെ പിൻവാതിലൂടെ കയറി വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് പിൻവാതിലിനെ കുറിച്ച് മാത്രമേ ഓർമ്മയുണ്ടാവൂ, നേരെയുള്ള വാതിലൊന്നും അവർ കാണാറില്ല. ഇത് കേരളത്തിൽ 10, 15, 20 വർഷക്കാലമായി ജോലി ചെയ്യുന്നു. ഈ ജോലി കണ്ട് ചില പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു, അവർ കുട്ടികളായി, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? 15 സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിരിച്ചുവിടാൻ പറ്റുമോ? അവരെ സ്ഥിരപ്പെടുത്തുകയാണ് ഈ ഗവൺമെൻറ്. അത് പിൻവാതിൽ നിയമനമാണോ? ഇതാർക്ക് വേണ്ടിയിട്ട്? ഒരു പി എസ് സി പോസ്റ്റിലും ഈ നിയമനങ്ങളില്ല. പി എസ് സി പോസ്റ്റ് പി എസ് സി തന്നെയാണ്. ഇത് മാത്രമല്ല, പി എസ് സി എംപ്ലോയ്മെൻ്റ് ആ സിസ്റ്റങ്ങൾക്കൊന്നും ഇത് ബാധകമേ അല്ല. ഇവിടെ 10, 15 ജോലി ചെയ്യുന്ന ആളുകൾക്ക് പി എസ് സിക്ക് നിയമനം നടത്തിയിട്ട് പോകാൻ പറ്റുമോ? ഇത് ഇവരൊക്കെ ഏതൊരു ലോകത്താണ് ജീവിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരൊന്നുമല്ല. ഞാൻ ഈ വ്യവസായ വകുപ്പിൽ വന്നപ്പോൾ നമ്മുടെ കെ എം എം എൽ 774 ആളുകളാണ് ലാപ്പാ തൊഴിലാളി എന്നും പറഞ്ഞിട്ട് എത്രയോ കൊല്ലക്കാലമായി. ഒരാനുകൂല്യമുള്ള പിരിഞ്ഞു പോകുമ്പോൾ ഒരാനുകൂല്യം കിട്ടില്ല. പി എഫും ഇല്ല, ഗ്രാറ്റുവിറ്റിയും ഇല്ല, പെൻഷനും ഇല്ല. ഇങ്ങനെ ജീവിതം നശിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരാനുകൂല്യം ഇരുന്നോട്ടെ. അവർക്ക് സ്ഥിരപ്പെടുത്തുക എന്നുള്ള നിലപാട് ഏറ്റവും ജീവകാരുണ്യപരമായിട്ടുള്ളതാണ്. സമരം ചെയ്യുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇ പി ജയരാജൻ. പി എസ് സി ഉദ്യോഗാർത്ഥികളെ സമരക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനാകില്ലെന്നും അവർക്ക് കുടുംബവും കുട്ടികളും ഉള്ളതാണെന്നും അവരെ സ്ഥിരപ്പെടുത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നും എല്ലാവർക്കും തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയത്തിൽ സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ എറണാകുളം. എറണാകുളം ജില്ലാ സൈക്ലിംഗ് ടീം 25th കേരള റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് റണ്ണറപ്പ്
ട്രോഫി കരസ്ഥമാക്കി. 25th കേരള സ്റ്റേറ്റ് റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 14 points നേടി എറണാകുളം ജില്ലാ സൈക്ലിംഗ് ടീം റണ്ണറപ്പ് എവർറോൾ ട്രോഫി കരസ്ഥമാക്കി. എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീനിജൻ, എറണാകുളം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി കെ എൻ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു. 6-7 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ under-14 കാറ്റഗറിയിൽ ലാൻഡ് ജോർജ്, ക്രിസ് വർഗീസ് തുടങ്ങിയവർ 1-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. എലൈറ്റ് മെൻ കാറ്റഗറിയിൽ ശ്രീനാഥൽ 1 സ്ഥാനവും അക്ഷയ് ക്ലീറ്റസ് 2 സ്ഥാനവും സോൾവിൻ ടോം 4 സ്ഥാനവും ഫൈസൽ പി ജെ 6 സ്ഥാനവും നേടി. under-16 കാറ്റഗറിയിൽ സാൽവിൻ വിജയ് 5 സ്ഥാനവും under-18 കാറ്റഗറിയിൽ ഷിൻസി ഷാജൻ 5 സ്ഥാനവും നേടി. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് കൂട്ടി. 24 കൊണ്ട് 60 lakh+ പേർക്ക് കോവിഡ് വാക്സിൻ നൽകി ഇന്ത്യ. ഇ പി ജയരാജനാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ബന്ധുനിയമനം നടത്തിയതെന്നും ഇവർ ഫ്യൂഡൽ തമ്പുരാന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും ചെറുപ്പക്കാരുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാകില്ലെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇ പി ജയരാജൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരിച്ചുവരവിന്റെ പാതയിലെന്ന് മുഖ്യമന്ത്രി. കെല്ലിൽ പവർ ട്രാൻസ്ഫോമർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി, നമസ്കാരം.